റെമീസ് വണ്ടർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ഒന്നും പറയരുത് കേട്ടോ, കാരണം കുറേ നാളായി ഞാനൊരു ഫ്രീക്വൻസിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട്. അപ്പോൾ ഐ എം ദി സോറി അളിയ. എന്നാലും ഇനിയെങ്കിലും ഞാൻ ശരിയാവും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ടെന്നത്. പക്ഷെ എപ്പോഴും പറയണ പോലെ അല്ല, കുറേ തിരക്കിലൊക്കെ പെട്ടുപോയി. കുറച്ച് എന്താ പറയുക, വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം കേട്ടോ എന്താണ് നമുക്കിങ്ങനെ ഒരു സ്റ്റക്ക് വന്നത്, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ എന്താണ് ഇങ്ങനെ ഒരു കറക്റ്റായിട്ടൊരു ഫ്രീക്വൻസി മിസ്സായെന്നുള്ളത്. അത് എക്സ്ക്യൂസ് പറയല്ല, കുറച്ച് തിരക്കിലും ജോലിയിലൊക്കെ പെട്ടുപോയതുകൊണ്ട് മാത്രമാണ്. ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. കോഴിക്കോട് എങ്ങനെയുണ്ട്? നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കഴിച്ചാ? ഒറ്റയ്ക്ക് സാപ്പിട്ടോ? എല്ലാരും കൂടി കഴിച്ചു. അറിഞ്ഞില്ല ഗായ്സ്, അറിഞ്ഞില്ല. എന്തായാലും റെമീസ് വണ്ടർ വേൾഡ് തുടർന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന വലിയ തീരുമാനത്തിലാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം, താങ്കളുടെ വിലയിരുത്തൽ? ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് കാലിക്കറ്റ് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങള് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പൊ ഇന്ന് കാലത്ത് ഓഗസ്റ്റ് 10-ാം തീയതി രാവിലെ കോഴിക്കോട് നമ്മുടെ പുതിയ വലിയ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഇനോഗ്രേഷൻ വന്നതാണ്. ഞാൻ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ, നമ്മുടെ മഞ്ജു ചേച്ചി കല്യാൺ ജ്വല്ലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണല്ലോ. അപ്പൊ മഞ്ജു ചേച്ചിയാണ് ഇന്ന് ഇനോഗ്രേഷൻ എത്തിയത്. അപ്പൊ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇപ്പം എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്കാർ ഇവന്റ്സ് ആയിരുന്നു കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഇവന്റ് ഒക്കെ കാലിക്കറ്റ് കോർഡിനേറ്റ് ചെയ്തത്. ഞാനിന്ന് മഞ്ജു ചേച്ചിയുടെ കൂടെ ഡാൻസ് കളിച്ചു ഗായ്സ്. അപ്പൊ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റു വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് ഇന്ന് ഇനോഗ്രേഷൻ ചെയ്ത പുതിയ വലിയ കല്യാൺ ജ്വല്ലേഴ്സ്. വലിയ ജ്വല്ലറി ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഓൾറെഡി കല്യാൺ ജ്വല്ലേഴ്സ് ഒരു 11 വർഷം മുമ്പ് കാലിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ ഫെസിലിറ്റീസും കുറെ അധികം ഓഫേഴ്സും ഒക്കെ ആയിട്ട് ഈ പുതിയ ഷോറൂം ആണ് ഇന്ന് രാവിലെ മഞ്ജു ചേച്ചി ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ഷോറൂമിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ സെറ്റാണ്. മഞ്ജു ചേച്ചി വരുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേജ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഈ കാണുന്നതാണ് സ്റ്റേജ്. അപ്പോ ഇപ്പൊ തന്നെ നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ അവർ എത്തിയിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ, സുനിലേട്ടൻ, അനുസൂക്ക, അവരൊക്കെ റോഡിന് ഓപ്പോസിറ്റ് സൈഡ് നിന്നിട്ട്. അത്രയും വലിയ ഷോറൂമാണ്, ഫ്രണ്ടേജ് ഭയങ്കര ഹെവിയാണ്. ഇതൊക്കെ അതിനകത്തുള്ള കുറെ അധികം ഡിസൈൻസ് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തതാ. സിൽവറിന്റെ അതിലെ പാത്രങ്ങള്, ജ്വല്ലറി അതൊക്കെ ഉണ്ട്. പ്യുവർ ആയിട്ടുള്ള സിൽവറില് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കുറെ അവൈലബിൾ ആണ്. അതുപോലെ പ്ലാറ്റിനം ജ്വല്ലറി ഉണ്ട് അവിടെ. പിന്നെ ഗോൾഡ്, ഡയമണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇന്ന് ഇനോഗ്രൽ ഡേ ആയിട്ട് കുറേ ഓഫേഴ്സ് ഉണ്ട്. ഇപ്പം 75th ഇൻഡിപെൻഡൻസ് ഡേ വരുന്നതിൻ്റെ ഭാഗമായിട്ട് 75 എന്ന് പറയുന്ന അക്കത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഓഫേഴ്സ് കല്യാൺ ജ്വല്ലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ ചെന്നപ്പോൾ എല്ലാവരും അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ സ്റ്റോക്ക് ഒരുപാട് പേര് അത് ഡിസൈൻ ചെയ്ത് നെക്കിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ചേട്ടന്മാരൊക്കെ വളരെ തിരക്കാണ്, കല്യാണിൻ്റെ സെയിൽസ് ടീമൊക്കെ തിരക്കാണ്. ഇതാണ് നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ 4-ലെവൽ അഷുറൻസ്, മഞ്ജു ചേച്ചി ആഡിലൊക്കെ പറയുന്നത്. ആൻഡ് ഡയമണ്ട് സെക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പുതിയ കുറേ വെറൈറ്റീസ്. എനിക്ക് തോന്നുന്നൊരു നമ്മളൊരു 3-4 ഷോപ്പിലൊക്കെ കാണുന്ന സ്റ്റോക്ക് അത്രയും ഇവിടെ ഉണ്ട്. അങ്ങനെതേ നമ്മളെല്ലാവരും കാത്തിരുന്ന ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ കല്യാൺ ജ്വല്ലേഴ്സിന്റെ വലിയ ഷോറൂം കോഴിക്കോടിനെ സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. മഞ്ജു ചേച്ചി കല്യാൺ ജ്വല്ലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ്. കുറേ വർഷങ്ങളായിട്ട് അവരുടെ പരസ്യങ്ങളിലാണെങ്കിലും ഫാമിലി ഫംഗ്ഷനിലൊക്കെ ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് മഞ്ജു ചേച്ചി കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റേജിൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ CMD ETS കല്യാൺ രാമൻ സാർ, അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള രമേശ് സാറും രാജേഷ് സാറും ഫാമിലി മെമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് സ്റ്റേജിൽ കാണാം. എന്തായാലും മഞ്ജു ചേച്ചിക്ക് വളരെ വളരെ സന്തോഷത്തോടു കൂടി കോഴിക്കോടിലേക്ക് സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മൾ എത്തിയതാണ് കല്യാൺ ജ്വല്ലേഴ്സ്. വളർന്ന് വലുതായി ഇത്രയും വലിയൊരു ഷോറൂം നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ പ്രത്യേകതകളോടൊക്കെ കൂടി തന്നെയാണ് ഇത്രയും വലിയ പുതിയ കല്യാൺ ജ്വല്ലേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക്. മഞ്ജു ചേച്ചിയെ കാണാൻ വേണ്ടി രാവിലെ മുതൽ എല്ലാവരും വന്ന് നിൽക്കുകയാണ്. കോഴിക്കോടിനെ സ്നേഹം അഭിനേത്രി, നർത്തകി, കലാകാരി എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ആത്മബന്ധം കല്യാൺ ജ്വല്ലേഴ്സുമായി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മഞ്ജു ചേച്ചി. അത് ഒരു പരസ്യത്തിനപ്പുറത്ത് നിന്ന്, ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ എന്നതിനപ്പുറത്ത് നിന്നുള്ള ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഈ ഫാമിലിയിൽ നിന്ന് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. ഇതിപ്പോ കോഴിക്കോടിനെ മണ്ണിൽ ഒരു പുതിയ കാഴ്ചക്കാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു സന്തോഷം മുഹൂർത്തത്തിൽ പറയാനുള്ളത് എല്ലാവരോടും? ആയിട്ട്
റിമി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും അഭിമാനവുമാണ് കല്യാൺ ജ്വല്ലേഴ്സ് എന്ന വലിയ ഒരു സ്ഥാപനത്തിനോടൊപ്പം കല്യാൺ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. എനിക്കും ഒരുപാട് കാര്യങ്ങൾ അവർ ബിസിനസ്സിലാണെങ്കിലും അവരുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും കാത്തു സൂക്ഷിക്കുന്ന കുറേ വാല്യൂസ് ഉണ്ട്. അത് നമ്മളെല്ലാവരും ഞാനടക്കമുള്ള നമ്മളെല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യസന്ധതയുണ്ട്, വിശ്വാസ്യതയുണ്ട്, പരസ്പരമുള്ള ഒരു അടുപ്പവും ഇഴയടുപ്പവും ഒക്കെ ഉണ്ട്. ആ കുടുംബത്തിൽ നിന്ന് ഞാൻ കണ്ടു പഠിക്കുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. കല്യാൺ ജ്വല്ലേഴ്സ് എന്ന സ്ഥാപനവുമാണെങ്കിൽ ഇവിടെ ഏകദേശം 11 വർഷങ്ങൾക്ക് മുമ്പ് കല്യാൺ ജ്വല്ലേഴ്സ് ആരംഭിച്ചതായിരുന്നു കോഴിക്കോട്. ഇന്ന് ഈ ഒരു വലിയൊരു ജനക്കൂട്ടവും ജനപിന്തുണയും അന്ന് കല്യാൺ ജ്വല്ലേഴ്സ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വിശ്വാസ്യതയും ഒക്കെയാണ് തിരിച്ച് ഉള്ള ഈ ഒരു സ്നേഹം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ആ ഒരു സ്നേഹത്തിന് കല്യാൺ തിരിച്ചു നൽകുന്ന ഒരു സമ്മാനമാണ് പുതിയ വലിയ ഷോറൂമായിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് വീണ്ടും ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. കല്യാൺ ജ്വല്ലേഴ്സും ജനങ്ങളും തമ്മിലുള്ള ഒരു വിശ്വാസവും ബന്ധവും ഒക്കെ ഈ ഒരു യാത്രയുടെ വലിയ യാത്രയുടെ ഒരു സക്സസ്സിന് വലിയൊരു പങ്കും വഹിച്ചിട്ടുണ്ട്. അപ്പം അതിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാനും ഒരു ഭാഗമാണ് എന്ന് ഏറെ അഭിമാനത്തോടെ എനിക്കും പറയാൻ സാധിക്കും. ഈ ഒരു ബന്ധം, ഈ ഒരു വളരെ സഫലമായിട്ടുള്ള ബന്ധം ഒരുപാട് വർഷങ്ങൾ ഇനിയും ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കോഴിക്കോട് എപ്പോൾ വരുമ്പോഴും എനിക്ക് ഒരു മനസ്സ് നിറഞ്ഞ ഒരു കളങ്കവും ഇല്ലാത്ത സ്നേഹമാണ് കോഴിക്കോടുള്ള ജനങ്ങൾ എനിക്ക് എപ്പോഴും തന്നിട്ടുള്ളത്. എനിക്ക് ഷൂട്ടിങ്ങിന് വന്നാലും ഇതേപോലെയുള്ള ചടങ്ങുകൾക്ക് വന്നാലും ഒക്കെ ഇത്തവണയും അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ഒരുപാട് എനിക്കും ഒരുപാട് എനർജി കിട്ടുന്നുണ്ട് ജനങ്ങളുടെ ഒരു സ്നേഹത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒരു പ്രോത്സാഹനത്തിൽ നിന്നും ഏറെ സന്തോഷമുണ്ട്. ഈയൊരു സന്തോഷം ഇനിയും ഏറെ കാലം നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. കോഴിക്കോടുകാർ പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഇവിടെ ചേച്ചി ചെയ്യുമായിരിക്കും എന്നൊക്കെ നമ്മളിവിടെ പ്രതീക്ഷിക്കാം. ചേച്ചി, എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹം ഇവിടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, അവരുടെ ഒരു പെർമിഷൻ കൂടി ഞാൻ ചോദിക്കുകയാണ്. സാർ, ഒരു 2 മിനിറ്റ് സമയം കൂടി എനിക്കൊന്ന് തരണം, ഞങ്ങൾക്ക് തരണം, കോഴിക്കോടുകാർക്ക് തരണം, വേറൊന്നുമല്ല. ചേച്ചി, ഏത് സ്റ്റേജിൽ പോയി കഴിഞ്ഞാലും ഒന്ന് കൂടെ ഒന്ന് പാട്ട് പാടാം. ഒരു സ്റ്റെപ്പെങ്കിലും വെക്കാൻ കൊതിയോടുകൂടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണല്ലോ. അപ്പൊ എന്നെ പോലെ ഇത് ആഗ്രഹിക്കുന്ന കൊറേ പേര് കോഴിക്കോടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു 3 ഗേൾസ് കൂടി ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ, 3 പേര്, ഞാൻ എനിക്ക് അധികം ഓപ്ഷൻസ് ഇല്ല, 3 പേര് പെട്ടെന്ന് ഒന്ന് അകത്തോട്ട് വരുവാണെങ്കിൽ നന്നായിരുന്നു. 3 പേര്. അപ്പൊ ചേച്ചിയുടെ കൂടെ നമുക്ക് ഒരു ഡാൻസ്. ചേച്ചി നോ പറയുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ചേച്ചി നോ പറയരുത്, ചേച്ചി പ്ലീസ്, ചേച്ചി നോ എന്ന് മാത്രം പറയരുത്. കാരണം ഈ സോഷ്യൽ മീഡിയയിലും എന്തോ ചേച്ചിയുടെ കൂടെ ഡാൻസിങ് ഡാൻസ് പാട്ടെങ്കിൽ പാട്ട് നമുക്ക് ഒന്നും നോക്കാനില്ല. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ക്യാമ്പസുകളിലും കോളേജുകളിലും മൂവി പ്രൊമോഷൻസിലൊക്കെ പോയി ചേച്ചി ഒന്ന് ഇങ്ങനെ നിന്നാൽ തന്നെ അതൊരു സ്റ്റൈലാണ്. ഇപ്പൊ പോസ് ചെയ്ത കാര്യത്തിലാണെങ്കിലും, ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിലാണെങ്കിലും, ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിലാണെങ്കിലും, കോസ്റ്റ്യൂം അതിന്റെ കാര്യത്തിലാണെങ്കിലും, ഈ സിംപ്ലിസിറ്റിയുടെ അതിൽ എന്ത് മാജിക് കൊണ്ടുവരാം, അതിൽ അത്രയും സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. സോ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 3 പേര് ബാഗ് ഒക്കെ ആയിട്ടാണ് അവർ ഓടി വരുന്നത്. കാരണം ബാഗ് അവിടെ വെച്ച് കഴിഞ്ഞുള്ള സമയം നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ചേച്ചി, ഇതൊക്കെ അതെ എനിക്ക് ചെലവെയ്യണം, എനിക്ക് ചെലവെയ്യണം. അപ്പം അതെ, ഒരു സെൽഫി, അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ട്. പ്രസാദെ, എൻ്റെ ഒരു ആഗ്രഹം, ഒരു പാട്ട്, ഒരൊറ്റ പാട്ട് ഇത്രയും വൈറലായി നിൽക്കുന്ന ഒരു സോങ്ങിന്റെ കൂടെ നമുക്ക് ചേച്ചിയുടെ കൂടെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാം ഞാൻ കോഴിക്കോടുകാർക്ക് വേണ്ടിയാണ്, കൂടെ ഉണ്ടാവില്ലേ നിങ്ങള്? അപ്പൊ ഒരു തകപ്പൻ കയ്യില് വന്ന ഞങ്ങൾക്ക്, ആ അതെ കയ്യുണ്ടാവില്ല, എല്ലാരും ഫോണിലാണ്. പ്രസാദ് റെഡി? അങ്ങനെ പുതിയ വലിയ കല്യാൺ ജ്വല്ലേഴ്സ് മഞ്ജു വാര്യർ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആണ് ഈ വിഷ്വൽസിൽ നിങ്ങൾ കണ്ടത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നാളെ നമുക്കൊരു മെഗാസ്റ്റാർ ഉണ്ട്. അപ്പൊ മെഗാസ്റ്റാറിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ആണ്. മനക്കൊരു ബായ് പറയാം അല്ലേ? അതെ, മനക്ക് നല്ല ചൂടുള്ള പുട്ടും പിന്നെ എന്താ കഴിച്ച? നല്ല ചൂട് പൊറോട്ട, പൊറോട്ട നല്ല എന്താ പറയാ, ഫിഷ് കറി, ഫിഷ് കറി,
അപ്പൊ ഇതൊക്കെ കഴിച്ച് അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു. ഞാൻ മാത്രമല്ല, മനസ്സിലായി മനസ്സിലായി. അപ്പൊ അനിത പോല, നമ്മള് പോണ വഴിക്ക് എനിക്ക് ഷേക്കോ ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ചരണം. മിക്ക ഫുഡ് കഴിച്ചതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ മാക്സിമം നന്നായിട്ട് കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്, കുറച്ച് സർപ്രൈസുകളാണ്, എല്ലാം വിശദമായിട്ട് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് കാലിക്കറ്റ് വന്നതാണ്. അപ്പൊ ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കാം. ബൈ.